ആരെ ഈ നേരത്ത്? ആ താൻ കിടക്ക്, ഞാൻ നോക്കിട്ട് വരാം. എന്താ ഉറക്കത്തിന് അയാളുടെ മനസ്സിൽ രോഹിണി ചേച്ചിയാ? വെടിയേറ്റു രോഹിണി ചേച്ചിക്കും ജോസാറിന്. സ്വപ്നത്തിലായിരിക്കും, അത് ജീവിതത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അല്ല, ആരാ വെടിവെച്ചത്? വിദുര സുരയാണോ? ആയിരിക്കും. നിങ്ങള് സ്വപ്നം കണ്ടാ ഫലിക്കാറുണ്ടോ? അല്ല, കാഞ്ഞിരപ്പള്ളിയും മണർക്കാടും പാമ്പാടിയും ഒക്കെ അടുത്തടുത്താ. രോഹിണി ജോസാറിനൊപ്പം താമസിക്കുന്നതിന്റെ നീരസം സുരയ്ക്കുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ കടന്നു ചെല്ലാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സത്യം പറയടോ, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെയാണോ അതോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം? പെങ്ങളോട് പെങ്ങളോടേതായിട്ടുള്ള ഇഷ്ടം, ഭാര്യയോട് ആ രീതിയിലുള്ള ഇഷ്ടം. ഏത് രീതിയിൽ? അത് പിന്നെ എടുത്തു കാണിക്കാൻ പറ്റുമോ? കാണിക്കാതെ തന്നെ എനിക്കറിയാടോ, തൻ്റെ മനസ്സിൽ തൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളൂ. അങ്ങനെ പറയരുത് മോളു, അതാണ് സത്യമെങ്കിൽ ഞാനിങ്ങനെ പിന്നാലെ കൂടുവോ? സ്വപ്നം കണ്ടതുകൊണ്ട് സത്യം അറിഞ്ഞു. ഇനിയിപ്പോ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. അല്ല, എന്നായിരുന്നു വെടിവെച്ചിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ഞെട്ടി ഉണരുമായിരുന്നോ? അതെന്തൊരു ചോദ്യം മോളു, എങ്കിൽ ഞാൻ ഞെട്ടി ഉണരുമെന്ന് മാത്രമല്ല എന്റെ ജീവനെ നിന്നുപോയനെ. കള്ളം പറയാതെടോ, ഇയാളെ എനിക്കറിയില്ലേ. ഈ നെഞ്ചിനകത്ത് ഞാനില്ലെന്ന് എനിക്കറിയാം. മോളു, പിന്നെ എന്തിനാ മോളു ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നത്? അതെന്തിനാണെന്ന് ആർക്കറിയാം? നിന്നെ അവനല്ലടി, ഞാൻ തന്നെ ചിലപ്പം വെടിവെച്ച് കൊല്ലും. ആരെയാടോ വിളിക്കുന്നത്? അല്ല, അത് പിന്നെ അവളെ ആയിരിക്കും പെങ്ങളെ. ആ മൊബൈൽ അവിടെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങ്. സ്വപ്നത്തെ കണ്ടത് സത്യമായോ അല്ലയോ എന്ന് അറിയണം, എങ്കിലേ ഉറക്കം വരുള്ളൂ അല്ലേ. ഗാന്ധാരിയമ്മ താല്പര്യം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് അതേപ്പറ്റി ആലോചിക്കാവുന്നതാണ്. രണ്ടാളും അവരുടെ സ്കൂളിൽ ജോയിൻ ചെയ്ത പിന്നെ നിങ്ങൾ മൂന്നാളും ഒന്നിച്ചാവുമല്ലോ. ഗാന്ധാരിയമ്മ അവിടെ വീടും ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയുമെങ്കിൽ അച്ഛനെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. നയനയുടെ കോപ്രായങ്ങൾ സഹിച്ച് നന്ദൻ അവിടെ ജീവിക്കട്ടെ.
പറഞ്ഞില്ല, അതിനു മുമ്പ് ആളിങ്ങെത്തി ഇരിക്കണോ? ഇപ്പോഴാ ആശ്വാസമായത്. രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലെ ചില ദുസ്വപ്നങ്ങൾ കണ്ടിരുന്നു. തോക്കുമായി വീട്ടിനകത്ത് കിടന്ന വിദുരസുര രോഹിണി ചേച്ചിയും ജോസാറിനെയും വെടിവെച്ചെന്ന്. അതിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഭാര്യക്ക് എസ്കോർട്ട് പോയില്ലായിരുന്നോ? താൻ എവിടെങ്കിലും പോയാ ഞാൻ പിന്നാലെ വരാറില്ലേ. പിന്നെ നന്ദം പോകുന്നോണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞങ്ങൾ മിക്കവാറും ഗാന്ധാരിയമ്മയുടെ സ്കൂളിൽ ജോയിൻ ചെയ്യും. അമ്മ വി ആർ എസ് എടുക്കുകയാണെങ്കിൽ അച്ഛനെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. പിന്നെ നീയായി, നിന്റെ പാടായി. നന്ദനെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു, അതാ ഇപ്പൊ ഇല്ലാതായത്. ഈ ആള് പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരും, വേണമെങ്കിൽ നയനയെ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ആ സ്ഥാനത്തേക്ക് വരൂ. ഇടയ്ക്ക് രോഹിണി ഉൾപ്പെടെ പലരും അങ്ങനെ ഒരു ആഗ്രഹം ഉന്നയിച്ചതാ. എന്നിട്ട് ടീച്ചർ പച്ചക്കൊടി കാണിച്ചോ. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുള്ള സമയത്ത് ഈ വിഷയം ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോ എല്ലാവരുടെ മുന്നിലും നീ ഒരു വ്യക്തിത്വം ഇല്ലാത്തവന്. എന്നാ പഴയതിനേക്കാളും തലയെടുപ്പോടെ കുറച്ച് ദിവസത്തിനുള്ളിൽ നീ തിരിച്ചു വരും. അന്ന് തന്റെ കുഞ്ഞിനെ നോക്കാൻ, കുടുംബം നോക്കാൻ ഒരാൾ കൂടിയേ തീരൂ. അതിനിപ്പോഴേ ഇങ്ങനത്തെ ചില സംസാരം നല്ലതാ. അത് വേണ്ട സാറേ. വേണോ വേണ്ടെന്ന് താനാണോ തീരുമാനിക്കുന്നത്? പറഞ്ഞത് പറഞ്ഞു, നിങ്ങളിൽ ഒരു പ്രണയം ഉണ്ടാവും, ഉണ്ടാവണം. പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരിക്കും. ആരും ഒന്നും പറയാതെ തന്നെ ഒന്നിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുകയും ചെയ്യും. അതൊക്കെ പോട്ടെ. സാറും രോഹിണി ചേച്ചിയും സൂക്ഷിക്കണം, ലച്ചുമോളെ നോക്കണം. അവൻ ആയുധങ്ങളുമായി ഈ പരിസരത്ത് തന്നെ ഉണ്ട്. വേളാങ്കണ്ണി പോയ അമ്മച്ചി തിരിച്ചു വന്നിട്ടല്ലേ, ഇനി ചേച്ചി അങ്ങോട്ട് വരത്തുള്ളൂ. അല്ലാതെ എന്തിനാ അങ്ങോട്ട് വരുന്നത്? നിന്റെയും ഭാര്യയുടെയും കോപ്രായങ്ങൾ കാണാനോ? അത് കാണാൻ വയ്യാത്തോണ്ട് അവിടെയും രണ്ടുപേര് തീർത്ഥാടനത്തിന് പോയല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഗാന്ധാരിയമ്മയുടെ സ്കൂളിൽ ജോയിൻ ചെയ്താ അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. എങ്കിലും അധികം വൈകാതെ നന്ദൻ ഇങ്ങോട്ട് എത്തും. ഇയാള് തനി കാഞ്ചിരപ്പള്ളിക്കാരനാവും. അയ്യോ, അവളെ കൊണ്ട് ഇങ്ങോട്ടൊന്നും വരണ്ട, എങ്കിലീ നാട് മുടിയും. ഇന്ന് ഇവിടെ ഷൂട്ടിംഗ് മണർക്കാട്. ഞാനൊന്ന് ലൊക്കേഷനിലോട്ട് പോട്ടെ. ചെല്ല് ചെല്ല്, അല്ലെങ്കിൽ ഭാര്യ പിണങ്ങും. അവളെ സ്നേഹിച്ചെന്ന് കരുതി നിങ്ങളോടൊക്കെയുള്ള സ്നേഹം നന്ദന് കുറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാ ദുസ്വപ്നം കണ്ട അയാള് അതിരാവിലെ തന്നെ ഇങ്ങോട്ട് പാഞ്ഞു വന്നത്. പറഞ്ഞു കേട്ടില്ലേ, 3:30 അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന്. അവൻ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൾ തന്നെയാ ഞാൻ. എന്നാ ആ കുടുംബത്തില് അവന് സ്വസ്ഥത കണ്ടെത്താൻ കഴിയണം. ഇപ്പൊ ചെറിയ പ്രായോ, അമ്മയുടെ അച്ഛന്റെയൊക്കെ കാലശേഷം അവൻ എങ്ങനെ ജീവിക്കുന്ന ഓർക്കുമ്പോ ഒരു സമാധാനവുമില്ല. നയനയെ പിരിഞ്ഞാലും അയാള് മറ്റൊരു വിവാഹം കഴിക്കൊന്നുമില്ല. പിന്നെ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം ചൂഴ്ന്നു നോക്കിയിട്ട് അവളുടെ എല്ലാ വശവും പഠിച്ചിട്ട് വേറൊരു വിവാഹം നടത്താൻ പറ്റുമൊന്നുമില്ല. കേറി വരുന്നവള്
നയനെ പോലെ തന്നെ ഒരു പെണ്ണാണെങ്കിൽ നന്ദം കൂടുതൽ തകരും. അവിടെയാണ് പരസ്പരം അറിയാവുന്നവർ തമ്മിൽ കൂടിച്ചേരണമെന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് തവണ ടീച്ചറോട് പറഞ്ഞത്, അന്നൊക്കെ അത് കേൾക്കാൻ പോലും താല്പര്യം കാട്ടിയില്ല. ഇനി എന്തായാലും നന്ദനൊരു ദാമ്പത്യ തകർച്ച ഉണ്ടായാൽ അതിനൊരു പരിഹാരം ടീച്ചർ തന്നെയായിരിക്കും. നിങ്ങൾ രണ്ടാളും മാറിയേ പറ്റൂ. എന്തു ചെയ്യാനാ, അതിനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ നന്ദൻ നയനയുടെ ഇരട്ടായി പോയില്ലേ. എന്തിനാ നമുക്കിടയിൽ ഇത്തരം സംസാരങ്ങളൊക്കെ? എനിക്കിനി വിവാഹത്തോട് താല്പര്യമില്ലെന്ന് ടീച്ചറോട് പറഞ്ഞതല്ലേ? എന്നേക്കാൾ ചെറുപ്പാ രഹന, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തൂടെ? രണ്ടാളിന്റെയും കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. പോണാലും പറയില്ല വിജയ്, എന്റെ കോളം ദേ എനിക്ക് വേണം. പ്ലീസ് വിജയ്, 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 പ്ലീസ് വിജയ്. വിജയ് റിയാക്ഷൻ, ഫേസ് ഒന്ന് റിയാക്ഷൻ പറഞ്ഞോ. ഇതാലമ്പിക്കളയാൻ പറ്റിയ സമയമാണ്. എന്റെ ഭാര്യ നെഞ്ചിക്കിടന്ന ഞാൻ, നീ നിന്റെ ഭാര്യ പോയി നെഞ്ചിക്കിടന്ന പറഞ്ഞാലും പോവാതെ നിക്കല്ലേ. നിനക്ക് എന്തിന്റെ സുഖടാടാ? ഇത് വന്നേ പോട്ടെ. ഇങ്ങനെ കുറെ ഭർത്താവ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പോ കല്യാണം കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ അയാളെ കളഞ്ഞൂടെ അവർക്ക്? ഇനിയിപ്പോ അയാൾ പോവോ? ഭാര്യക്ക് പണവും പ്രശസ്തയൊക്കെ ആയില്ലേ? അവ കൈയെല്ലാം ഇരുമ്പ് മാത്രം ഇരിക്കും സാർ. ഏയ്, അവൻ വന്ന ട്രിവാൻഡ്രത്തിലെ പെരിയ ഗുണ്ട. അപ്പടിയാ പെരിയ തൊല്ലയായി പോച്ചു. എന്നെ പണരു, കൊഞ്ചം തണ്ണി കൊണ്ടുവാ. എന്തോ തനിക്ക് എന്റെ ഭാവി തൊലിച്ചെത്താൻ അടങ്ങത്തോളോ? മോള് അവന്റെ നെഞ്ചിൽ അമർന്നപ്പോ എനിക്കത് സഹിച്ചില്ല. മോള് മരം കൂടെ ഇത് സീരിയലാടാ, അവരില് വാട പോത്തെ. എങ്കിലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ? വന്നതുകൊണ്ട് എനിക്ക് കാണേണ്ട കാഴ്ച കാണാൻ പറ്റിയല്ലോ. അതുപോലെ മോള് കളി കൊണ്ട് ചെയ്തതാ, ദേഷ്യം വന്നപ്പം അറിയാതെ തല്ലിപ്പോയതാ. കൊല്ലല്ലേ. ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കി ഇനിയും തല്ലിക്കോ? അയ്യോ, മോളുടെ മനസ്സ് നൊന്തെങ്കി തല്ലി അതിന്റെ കേട് തീർത്തോ? എന്നാലും നീ അങ്ങനെ മറ്റൊരാളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെ, നിങ്ങളുടെ ഭാര്യ ഇരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്തയൊക്കെ ഉണ്ടാവൂ. അല്ലാത്തപ്പൊന്നും ഇല്ലല്ലോ. ഒരു തല്ലൂടെ വെച്ച് കൊടുക്കും മോളെ. നല്ലൊരു സീനായിരുന്നു, അത് നിങ്ങൾ കോളാക്കി. എനിക്ക് അതത്ര നല്ല സീനായിട്ടൊന്നും തോന്നിയില്ല. നിനക്ക് തോന്നാൻ വേണ്ടിയാണോടാ ഇവര് സീരിയല് പിടിക്കുന്നത്? അതെ, ഇയാൾ എന്നെ കുത്തുമാൻ എടുപ്പിച്ച് അടങ്ങുള്ളൂ അമ്മേ.
ബന്ധം ഒഴിയാതെ നിവർത്തിയില്ല, മനസ്സിലായോ? ഞാൻ ഒഴിയത്തില്ല എന്റെ മോളൂനെ. അമ്മേ, ഇയാൾ എനിക്ക് തലവേദന ആവുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നിട്ടും കൂടെ കെട്ടിയിടുന്നത് എന്റെ പ്രശ്നം. എടോ, തനിക്ക് പോയി ചത്തൂടെ. ചാകോടി ചാകാം, നിന്നെ കൊന്നിട്ട് ഞാൻ ചാകാം. എന്തോ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. മോളു എന്നെ ഉപേക്ഷിച്ച നിന്റെയും നിന്റെ മോളുടെയും സ്ഥിതി ഞാൻ ആലോചിക്കായിരുന്നു. അയ്യോ, അവർക്കൊന്നും ഒരു കുഴപ്പം പറ്റത്തില്ല, അന്തസ്സായിട്ട് അവര് കഴിഞ്ഞു പൊക്കോളും. ഓ, നീ ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നീ എന്നെ ഉപേക്ഷിക്കരുത് മോളും. നീ എന്റെ ഭാര്യയല്ലേ, പിന്നെ ഞാൻ എന്തിനാ നാണിക്കുന്നത്? എന്നാലും എന്റെ മരങ്ങോടാ, അല്പമെങ്കിലും ആത്മാഭിമാനം വേണ്ടേ തട്ടുകടക്കാരും കൊണ്ടേ. എടി, വായിട്ട് അലച്ചിട്ട് ഒരു പ്രയോജനമില്ല, ഇത് പെരുമ്പാമ്പിന്റെ പോലെ ചുറ്റിപ്പടഞ്ഞ് കിടക്കത്തേ ഉള്ളു. മാറിയിരിക്ക, ഇനി ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് വന്നു പോരുത്. മോളൂന്റെ അഭിനയം കാണാൻ ഒരു രസമാ, അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി അങ്ങ് നിന്നോളാം. ഒരു ശല്യം ഉണ്ടാക്കത്തില്ല. ഇവ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. കൊച്ച വിട്ടി ഇറങ്ങിയിരിക്കുക. നീ വന്നേ, ഈ മണകൊണ്ടാച്ചൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ അടിക്കൊക്കെ ഒരു തിരിച്ചടി ഉണ്ടടി. അതുവരെ നിന്നെക്കാൾ നന്നായി ഞാൻ അഭിനയിക്കും. ശരി, നോക്കാം. റെഡി സാർ. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഞാൻ ഇറന്നു പോണാലും പറവേയില്ല, എൻ കുളന്തേ എനിക്ക് വേണം. പ്ലീസ് വിജയ്, പ്ലീസ് വിജയ്. ആ, അങ്ങനെ അങ്ങ് തകർക്കണ്ട. പ്ലീസ് വിജയ്. എന്നാ ഇത്? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എവിടെങ്കിലും പിടിച്ച് കെട്ടിയടി ഈ സാഹചര്യത്തിന്. സോറി സർ. നായികയുടെ ഹസ്ബൻഡ് ആണ്, സമ്മതിച്ചു എന്ന് കരുതി എനിക്കുണ്ടാവുന്ന നഷ്ടം സാറിന് നികത്തി തരാൻ പറ്റുമോ? ഇപ്പൊ തന്നെ സീരിയൽ വൻ നഷ്ടത്തില്ല, മൊത്തത്തിലങ്ങ് മുക്കിക്കളയരുത്. സോറി സർ. അയ്യോ, ഞാൻ വെറുതെ ഇങ്ങനെ നടന്നതാ. ഓ, തനിക്ക് നടക്കാൻ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. നന്ദു, നിന്നോട് മുറിയിൽ അടങ്ങിയിരിക്കാൻ പറഞ്ഞില്ല ഞാൻ? ശരീരത്തിന്റെ വളർച്ചയുള്ളൂ സർ, തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാ. ആ, അങ്ങനെയുള്ളവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. ഒരു കിലോ പഴം മുറിക്കത്തായി കൊടുക്ക്, കുറച്ച് മുട്ടയും. എങ്കിലേ ഈ സീനോട് നടക്കൂ. അയ്യോ, ഞാൻ വട്ടനല്ല സർ. അയ്യോ, എല്ലാ വട്ടന്മാരും പറയുന്ന ഭംഗിവാക്കായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ എല്ലാം ഒലിച്ചു പോകുന്നത് പോലെ എന്റെ പൈസ ഒലിച്ചു പോവാ മോനെ. വിൽക്കാതെ നടന്ന പല പറമ്പും വിറ്റിട്ടാ ഇതിനിറങ്ങിയത്. ഈ നിൽക്കുന്നവൻ പറഞ്ഞ ലാഭത്തിന്റെ കണക്ക് കണ്ട് ഭ്രമിച്ചിട്ട്. അതും സത്യവാ, ഇയാൾക്ക് ലാഭമുണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും ലാഭമുണ്ട്, ഈ നായികയ്ക്കും പോയിത്താ. എന്നാ എന്റെ കാര്യം പാളയാ, കുത്തുപാള. അതുകൊണ്ടൊന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ സാറേ. എവിടെയാ ക്യാമറ പതിയാത്തേന്ന് പറ, അവിടെ ഞാൻ ഇരുന്നോളാം. നന്ദു, ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ ശരിയാക്കി തരാം. ഇയാളെ എങ്ങനെ സഹിക്കുന്ന നയനെ? സഹിക്കുന്നത് നായികയല്ലല്ലോ, നമ്മളല്ലേ. ഇപ്പൊ തന്നെ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി. ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അവളെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ തടസ്സമായി വന്നവൻ തന്നെയാണ് ഇവിടെയും പ്രതി. അവൻ ഒരിക്കൽ കൂടി അവളെ രക്ഷപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലടാ, അവൻ അവളുടെ ആളായിരിക്കും. നിറയൊഴിക്കാമായിരുന്നു എനിക്ക്, എന്നാ കൈ വറച്ചു, അതാ സത്യം. എന്റെ പെരുമാറ്റത്തിൽ രഹനയ്ക്ക് സംശയം തോന്നിക്കാണും. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് അന്വേഷിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പിടിക്കപ്പെടാ. അതിനി അധികം സമയമൊന്നും വേണ്ട. ആയിരം നാവുകൾ എനിക്കെതിരെ ശബ്ദിച്ചാലും എന്നെ ന്യായീകരിക്കുന്ന എനിക്കൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട്, അത് കാവേരിയാണ്. ആ മതിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ അവളെ സ്വന്തമാക്കണം, എന്റെ ഭാര്യയാക്കണം. ഇതിനിടയിൽ അതിനെങ്ങനെ പറ്റൂടാ? തിരുവനന്തപുരത്ത് മൂന്ന് ഭാര്യമാരായിരുന്നു ചുറ്റിനും. രണ്ടുപേർക്ക് എല്ലാം അറിയായിരുന്നു, രഹന മാത്രമായിരുന്നു വൈകി എല്ലാം അറിഞ്ഞത്. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നില്ലടോ.
പിന്നെ ഇവിടെ എന്നെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു പെണ്ണിനെ എന്റേതാക്കാനാണോ പാട്? എങ്കിലും മണർക്കാടും തിരുവനന്തപുരം ഒക്കെ ഇവിടെ അടുത്തടുത്താണ്, അതോർക്കണം. ചുറ്റിലും കടലാണ്. അപ്പോഴും അവളെ പോലെ ഒരു പെണ്ണിനെ ഭാര്യയാക്കാൻ കഴിയുന്നത് എന്റെ മിടുക്കല്ലയോ? ഇതിൽ നിനക്ക് ആത്മാർത്ഥത തോന്നി ആരെങ്കിലും ഉണ്ടാ? അങ്ങനെ തോന്നി അവിടെ കഴിഞ്ഞില്ലേ എല്ലാം. പിന്നെ ഗൾഫിൽ ഒരുത്തി ഉണ്ടായിരുന്നു, സയാന. അതിലൊരു കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞ്. അവളിൽ ഞാനൊന്ന് അഡിക്റ്റായി പോവേണ്ടതാ. ഒരുപക്ഷെ നാട്ടിൽ നിന്ന് മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൾക്കൊപ്പം ഇനിയുള്ള കാലം ജീവിച്ചേനെ. ഇനിയിപ്പോ ഇവിടുന്ന് പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അംഗം അങ്ങ് അവസാനിപ്പിക്കുക. എന്റെ 19-ാമത്തെ വേളി കാവേരി. പ്രണയിച്ച പെൺകുട്ടികളുടെ എല്ലാം കഴുത്തിലും ഞാൻ താലി കെട്ടിട്ടുണ്ട്. ഇവിടെയും പതിവ് തെറ്റിക്കുന്നില്ല. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും, തന്നെ സാക്ഷിയാക്കി. അവൾക്ക് മണിയറിയും ഒരുക്കും. ഷാജഹാൻ ജീവനോടെ ഉണ്ട്. അവൻ മോളുടെ അരികിലേക്ക് എങ്ങാനും വന്നായിരുന്ന അങ്ങനെയെങ്കിൽ ഞാൻ ഭയക്കുന്ന പോലെ അവനിവിടെ എത്തിക്കഴിഞ്ഞു. യഥാർത്ഥ ശരത്.